പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് കഷ്ടകാലമാണ്. ഇടപെടുന്ന വിവാദങ്ങളിലെല്ലാം തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഓർക്കാപ്പുറത്തിപ്പോൾ അദ്ദേഹത്തിന് പണികിട്ടിയിരിക്കുന്നത് സംഘപരിവാർ മുഖപത്രത്തിൽ നിന്നാണ്. രമേശ് ചെന്നിത്തലയെ RSS ബന്ധമാരോപിച്ച് ആക്രമിച്ച CPM ഈ മാധ്യമം നൽകിയ മറുപടിയാണ് ചെന്നിത്തലയെ വെട്ടിലാക്കിയിരിക്കുന്നത്. കോടിയേരി RSS എന്ന് പറഞ്ഞതിന്റെ പേരിൽ ചെന്നിത്തല തലകുമ്പിടേണ്ട കാര്യമില്ലെന്നാണ് ഈ പരിവാർ മാധ്യമം പറയുന്നത്. ചെന്നിത്തലയേക്കാൾ വലിയ കോൺഗ്രസ് നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി R. ശങ്കർ കൊല്ലത്തെ RSS ശാഖയിലെ സ്വയം സേവകനായിരുന്നുവെന്നും സംഘപരിവാർ മാധ്യമം സാന്ത്വനിപ്പിക്കുന്നുണ്ട്. R. ശങ്കറിന്റെ മകനും ഇപ്പോൾ KPCC വൈസ് പ്രസിഡന്റുമായ മോഹൻ ശങ്കറും ഇടയ്ക്ക് BJPയിൽ ചേർന്ന കാര്യവും ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ പിതാവ് രാമകൃഷ്ണൻ നായരും RSSനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു. ചെന്നിത്തല മഹാത്മാ സ്കൂളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. RSS ശാഖയിൽ ഗുരുപൂജ, ഗുരുദക്ഷിണ പരിപാടികളിൽ പങ്കെടുത്തതായ വിശദീകരണവും വാർത്തയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. KSU കളിച്ചു നടന്ന കാലത്ത് ചെന്നിത്തലയെ കമ്മ്യൂണിസ്റ്റുകാർ തല്ലാൻ വന്നപ്പോൾ രാമകൃഷ്ണൻ സാറിന്റെ മകനായതിനാൽ RSS രക്ഷിച്ച കാര്യവും വാർത്തയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സംഘപരിവാർ മുഖപത്രത്തിന്റെ ഈ വിശദീകരണം ചെന്നിത്തലയെ വലിയ രൂപത്തിലാണിപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഈ വാർത്ത CPM സൈബർ ഗ്രൂപ്പുകളാണ് വ്യാപകമായി പ്രചരിപ്പിച്ചു വരുന്നത്. ചെന്നിത്തല കോടിയേരിക്ക് നൽകിയ മറുപടിയിലെ DNA തന്നെയാണ് CPM പ്രവർത്തകർ ചെന്നിത്തലയെയും ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. RSSന്റെ പ്രിയപ്പെട്ട നേതാവാണ് രമേശ് ചെന്നിത്തലയെന്ന കോടിയേരിയുടെ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് പോലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയുമാകട്ടെ ചെന്നിത്തലയെ ഒറ്റതിരിഞ്ഞാക്രമിക്കുകയാണെന്ന് ഒഴുക്കൻമട്ടിൽ പറയുക മാത്രമാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ ചെന്നിത്തല അനുകൂലികൾക്കിടയിൽ തന്നെ ശക്തമായ എതിർപ്പുണ്ട്. എ ഗ്രൂപ്പ് അവസരം ലഭിച്ചപ്പോൾ ചെന്നിത്തലയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം. സംഘപരിവാർ മാധ്യമത്തിന്റെ വാർത്തയുടെ സ്ക്രീൻഷോട്ട് സഹിതം UDF ഗ്രൂപ്പുകളിലും സജീവ ചർച്ചയാണ്. എ ഗ്രൂപ്പാണ് ഇതിനും പിന്നിലെന്നാണ് ഐ വിഭാഗം ആരോപിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഉമ്മൻചാണ്ടി UDF നേതൃത്വം ഏറ്റെടുക്കുമെന്നാണ് ചെന്നിത്തല വിഭാഗം ഇപ്പോൾ ഭയക്കുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തൂത്തുവാരുമെന്നാണ് ഈ വിഭാഗം കണക്കുകൂട്ടുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നേതൃമാറ്റ ആവശ്യം സ്വാഭാവികമായി തന്നെ UDFൽ ഉയരും. ചെന്നിത്തലയെ മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പണിപാടുമെന്ന അഭിപ്രായം ലീഗിന് ഇപ്പോൾ തന്നെയുണ്ട്. കേരള കോൺഗ്രസിനും ഈ അഭിപ്രായം തന്നെയാണുള്ളത്. ഇപ്പോൾ മുന്നണിക്ക് പുറത്തുള്ള ജോസ് കെ മാണി വിഭാഗം പോലും ചെന്നിത്തലയെ അംഗീകരിക്കുന്നില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സോളാർ കേസിൽ തനിക്കെതിരെ പ്രവർത്തിച്ച പ്രധാന ഘടകം ഐ ഗ്രൂപ്പാണെന്നാണ് ഉമ്മൻചാണ്ടി ഉറച്ചു വിശ്വസിക്കുന്നത്. ആഭ്യന്തരം ചെന്നിത്തലയ്ക്ക് നൽകിയത് വലിയ അബദ്ധമായെന്നാണ് എ ഗ്രൂപ്പ് നേതാക്കളും തുറന്ന് സമ്മതിക്കുന്നത്. കേസ് അന്വേഷിച്ച മുൻ പെരുമ്പാവൂർ DYSP മുതൽ മേൽനോട്ടം വഹിച്ച അന്നത്തെ റേഞ്ച് IG വരെ നടത്തിയ ഇടപെടലുകളെയും സംശയത്തോടെയാണ് എ ഗ്രൂപ്പ് വീക്ഷിക്കുന്നത്. പോലീസ് വകുപ്പ് കൈവിട്ട അന്നത്തെ കളി തീക്കളിയായി മാറിയതായാണ് വിലയിരുത്തൽ. ഇനിയൊരു ഭരണം UDFന് ലഭിച്ചാൽ അതുകൊണ്ട് തന്നെ ആഭ്യന്തരം വിട്ടുള്ള കളിയില്ലെന്നാണ് എ വിഭാഗം വ്യക്തമാക്കുന്നത്. സോളാർ കുരുക്കോടെ കളം വിട്ട ഉമ്മൻചാണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പോടെ സജീവമാകാനാണ് നിലവിൽ ശ്രമിക്കുന്നത്. ചെന്നിത്തലയ്ക്ക് ഒഴിഞ്ഞുകൊടുത്ത UDF നായക സ്ഥാനവും ഉമ്മൻചാണ്ടി തന്നെ ഏറ്റെടുക്കും. മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയാണ് ഉമ്മൻചാണ്ടിയുടെ കരുത്ത്. കോൺഗ്രസ് അണികളിൽ ഭൂരിപക്ഷവും ഉമ്മൻചാണ്ടിയെ തന്നെയാണ് ഇപ്പോഴും നായകനായി ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല പരാജയമാണെന്ന വിലയിരുത്തലാണ് UDFലുള്ളത്. പല വിഷയങ്ങളിലും BJP നടത്തിയ ഇടപെടൽ പോലും നടത്താൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് വിമർശനം. ഇടപെടലുകളുടെ കാര്യത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രനുമായി ചെന്നിത്തലയെ താരതമ്യപ്പെടുത്തുന്നവർ UDFൽ തന്നെ നിരവധിയുണ്ട്. BJPക്ക് അവസരം നൽകി ചെന്നിത്തല സെൽഫ് ഗോൾ അടിക്കുകയാണെന്നാണ് ആക്ഷേപം. സംഘപരിവാർ മാധ്യമത്തിൽ വന്ന പരാമർശങ്ങൾ ഇപ്പോൾ ആയുധമാക്കുന്നതും ഈ വിഭാഗമാണ്. അതേസമയം UDFലെ ഈ ഭിന്നത മുതലെടുക്കുന്ന തന്ത്രപരമായ നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് മുഖ്യമന്ത്രിയുടെയും നിലപാട്. തുടർച്ചയായി 3 തവണ ചോദ്യം ചെയ്തിട്ടും ശിവശങ്കറിനെ പ്രതിയാക്കാത്തത് പ്രതിപക്ഷത്തിനും തിരിച്ചടിയായിട്ടുണ്ട്. ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഈ മുൻ പ്രൈവറ്റ് സെക്രട്ടറി പ്രതിയായില്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞ് സർക്കാരിനെ ആക്രമിക്കുമെന്നതാണ് ഇവരെ അലട്ടുന്ന പ്രശ്നം. കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കുന്നത് എന്നതിനാൽ അക്കിടി പറ്റിയത് പ്രധാനമായും BJPക്കാണ്. അറസ്റ്റ് ഇന്നുണ്ടാകും നാളെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിക്കുകയാണ് അവർ. കോൺഗ്രസ് ആവട്ടെ, CPM BJP സഹകരണമാണ് ഈ ചോദ്യം ചെയ്ത് വിടലിന് പിന്നിലെന്നാണ് ആരോപിക്കുന്നത്. UDF അണികൾക്ക് പോലും ബോധ്യപ്പെടാത്ത ആരോപണമാണിത്.
പരസ്പരം ഒരിക്കലും സഹകരിക്കാൻ പറ്റാത്ത പ്രത്യയശാസ്ത്രമാണ് ബി ജെ പിയും സി പി എമ്മും പിന്തുടരുന്നത്. ഇക്കാര്യം മുല്ലപ്പള്ളി പോലും മറന്ന മട്ടാണ്. ചുവപ്പ് കണ്ട കാളയുടെ അവസ്ഥയാണിത്. ദൗർഭാഗ്യകരം എന്നു മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിന്റെ തെരുവീഥികളിൽ ചിതറി വീണ നൂറുകണക്കിന് രക്തസാക്ഷികളുടെ ചോരപ്പാടുകൾ പറയും കാവ്യയുടെയും ചുവപ്പിന്റെയും പക എന്താണെന്ന്. ഇതെല്ലാം മറച്ചുവെച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അപഹാസ്യരാവുന്നത് കോൺഗ്രസ് മാത്രമല്ല യു ഡി എഫ് ആകെയാണ്. ശിവശങ്കർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. മറിച്ചാണെങ്കിൽ പ്രതിപക്ഷം മാത്രമല്ല മാധ്യമങ്ങളും മാപ്പു പറയണം. കാരണം കുറ്റക്കാരനാണെന്ന് വിധിക്കും മുൻപ് ഇദ്ദേഹത്തെ വേട്ടയാടിയത് മാധ്യമങ്ങൾ കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന ഒറ്റക്കാരണത്താലാണ് ഇങ്ങനെ വേട്ടയാടപ്പെട്ടത്. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് മുതൽ വൻ മാധ്യമ പടയാണ് പിന്തുടർന്നത്. മാധ്യമ സംഘങ്ങൾക്കിടയിലൂടെ വീർപ്പുമുട്ടി പുറത്തു കിടക്കുന്ന ശിവശങ്കറിന്റെ ദൃശ്യങ്ങൾ നാം കണ്ടതാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് ചാനൽ ക്യാമറകളും മൈക്കുകളും ഇടിച്ചു കയറ്റിയിരിക്കുന്നത്. ഇവർ തന്നെയാണ് ശിവശങ്കറിന്റെ അറസ്റ്റും പ്രവചിച്ചിരുന്നത്. ഒടുവിൽ അറസ്റ്റും കസ്റ്റഡിയുമില്ലാതെ ശിവശങ്കർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഇളിഭരായതും ഈ മാധ്യമങ്ങൾ തന്നെയാണ്. ഇനിയെങ്കിലും ഇത്തരം നിലപാടുകൾ മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം. ശിവശങ്കർ പ്രതിയാകും വരെയെങ്കിലും അദ്ദേഹത്തിന് ഒരു പൗരന് നൽകേണ്ട അവകാശങ്ങൾ നൽകാൻ തയ്യാറാകണം. ചോദ്യം ചെയ്യേണ്ടതും പ്രതിയാക്കേണ്ടതും അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. വിധി പറയേണ്ടതാകട്ടെ കോടതിയുമാണ്, അതല്ലാതെ മാധ്യമങ്ങളല്ല. മാധ്യമ വാർത്ത കണ്ട് ആരെയും പ്രതിയാക്കാനും വിധി എഴുതാനും ഒരു അന്വേഷണ ഏജൻസിക്കും ജഡ്ജിക്കും കഴിയുകയുമില്ല. ഇക്കാര്യം മാധ്യമ മുതലാളിമാരും ഓർക്കുന്നത് നല്ലതാണ്.